ഹലോ എവിൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ നോയിഡയിലുള്ള ക്രൗൺ പ്ലാസയിലാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇവിടുത്തെ ഹോട്ടലിൻ്റെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ പോയി നോക്കിയാലോ എൻട്രൻസ് അല്ല അടിപൊളിയാട്ടോ നല്ലൊരു ലക്ഷറി ഫീല് തന്നെ നമുക്ക് എൻട്രൻസ് നമുക്ക് തരുന്നുണ്ട് അപ്പോൾ നമ്മൾ റൂമിലേക്ക് എൻറ്റർ ചെയ്തു നമ്മൾ റൂമിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റൂം ആട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ സൈഡിൽ നമുക്ക് താഴെത്തായിട്ട് നമുക്ക് ഇരിക്കാനൊക്കെയുള്ളൊരു ഫെസിലിറ്റി നമുക്ക് ഷൂ ഒക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു ഫെസിലിറ്റി ആയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വലിയ വൈറ്റ് സ്ക്രീൻ ടി വിയും അതിൻ്റെ ഒപ്പം നിറയെ വാട്ടർ ബോട്ടിൽസും ഗ്ലാസും കാണാം അതുപോലെ തന്നെ ഇവിടെ കുറേ ഒക്കെ വെച്ചിട്ടുണ്ട് സീഡ് മേക്സ് സുപ്രീം നാട്ട്സ് അസോട്ടഡ് ക്രിപ്സ് സോ നമുക്ക് ഇടയ്ക്കൊന്ന് വിശന്നു കഴിഞ്ഞാൽ കഴിക്കത്തക്ക രീതിയിൽ ഡിഫറൻറ്റ് വെറൈറ്റീസ് ഓഫ് നട്ട്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും വളരെ നീറ്റായിട്ട് അവർ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ദെൻ മിനി ബാറിൻ്റെ ഓപ്ഷൻ ഇവർ തന്നിട്ടുണ്ട് എന്തൊക്കെ മിനി ബാറിൽ അവൈലബിൾ ആണെന്നുള്ളതും ഇവരിവിടെ എഴുതിയിട്ടുണ്ട് പിന്നെ അതുപോലെ ഈ പറയുന്ന ഡൈനിങ്ങിന് പറ്റുന്ന രീതിയിൽ നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു ബാർ കോഡ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് റിലാക്സ് ആൻഡ് റീജ്യൂമിനേറ്റിൻ്റെ സെലിബ്രിറ്റിന് അതിൻ്റെയും ബാർ കോഡ് എല്ലാം സ്കാൻ ചെയ്യാനുള്ള ഉണ്ട് അപ്പോൾ നമുക്ക് അപ്പോയിൻമെൻ്റ് എടുക്കും നമുക്ക് പോയി എന്താ പറയുക ഇത് അറ്റൻഡ് ചെയ്യുകയും ചെയ്യാം അതുപോലെ തന്നെ നമുക്കിവിടെ കാണാം ഒരു നല്ല രീതിയിലൊരു അറിയുന്നത്തെ അവർ ടവില് വെച്ച് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് അതും കാണാൻ നല്ല രസമുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് തിരിയുമ്പോഴാണ് നമ്മുടെ ബെഡ് വളരെ അടിപൊളിയായിട്ടുള്ളൊരു നല്ല കിങ് സൈസ് ബെഡ്ഡാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നല്ല അടിപൊളിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് ആൻഡ് റൂം മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട് കിടുവാണ് ഇപ്പം ഈ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ടെലിഫോണും അതുപോലെ തന്നെ നമുക്ക് അലാറും പിന്നെ നല്ലൊരു നൈസ് ടേബിൾ ലാമ്പ് കാണാം അതുപോലെ നമ്മുടെ എ സി കൺട്രോൾ ചെയ്യാൻ അതുപോലെ തന്നെ നമ്മൾ ടി വി കൺട്രോൾ ഉള്ള എല്ലാ റിമോട്ടും നമുക്കിവിടെ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നമുക്ക് ആ ലെഫ്റ്റ് സൈഡ് കണ്ട സെയിം തന്നെ ഒരു ടേബിൾ ലാമ്പ് നമുക്കിവിടെ കാണാം ടേബിൾ ലാമ്പ് കാണാൻ തന്നെ നല്ല രസമാണ് അവിടെ നിന്ന് നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നൈസ് ഒരു ലിവിങ് റൂം കാണാം നല്ല വൈഡ് ആയിട്ടുള്ളൊരു സോഫ നല്ല കിടുവായിട്ടുള്ളൊരു സോഫ നമുക്ക് കാണാം അതുപോലെ തന്നെ ആ സേ സോഫയുടെ അടുത്തായിട്ട് അവർ നല്ല ചോക്ലേറ്റൊക്കെ വെച്ചിട്ടുണ്ട് നല്ല ഡിഫറെൻ്റ് വെറൈറ്റി ആയിട്ട് അവർ അറേഞ്ച് ചെയ്ത് നല്ല സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ട് വെച്ചേക്കുന്നത് ഞാൻ കാണിച്ചു തരാം തുറന്നു കഴിഞ്ഞാൽ വേണ്ട നല്ല ആ ചോക്ലേറ്റ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അതും കാണാൻ വേണ്ടിയിട്ട് അത് നല്ല നൈസായിട്ടുള്ളൊരു ഒരു ഒരു പ്രത്യേക പൗച്ചിലാണ് സെർവ് ചെയ്തേക്കുന്നത് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ലെറ്റർ പോലെ തന്നെ പ്ലേസ് ടു വോക്ക് ഹാർഡ് എ പ്ലേസ് ടു എന്ന് പറഞ്ഞിട്ട് ആ ഇതൊരു എക്സ്റ്റെൻഡ് ഒരു വെൽക്കം നോട്ടാണ് അപ്പം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വെൽക്കം നോട്ടും അവർ തന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർക്ക് ഏരിയ ഉണ്ട് നൈസായിട്ടുള്ളൊരു ചെയറും നല്ല വലിപ്പത്തിലുള്ളൊരു ടേബിളൊക്കെ ഉണ്ട് ഇവിടെയും നമുക്ക് ഇൻഡക്കോം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടെയും നിക്കുമ്പം നമുക്ക് കാണാൻ പറ്റും പിന്നെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ആണ് നമ്മുടെ ബാത്റൂം നമുക്ക് ബെഡ്റൂമിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ ബാത്റൂം കാണാം ഫുള്ളി ഗ്ലാസ് ആണ് കണ്ടോ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് അകത്തേക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഗ്ലാസ് ആണ് ബാത്റൂം സോ അതിൻ്റെ ഫ്രണ്ട് നമുക്ക് തന്നെ കാണാം ബാത്ത് ടപ്പ് നമുക്ക് നല്ല നൈസ് ആയിട്ടുള്ള കാണാൻ പറ്റും അപ്പം നമുക്ക് അതുപോലെ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഇവിടെ ഓരോ ഇതിലും നമുക്കൊരു ഡ്രോയർ ഉണ്ട് കേട്ടോ ഓരോ സൈഡ് ടേബിൾ നമുക്ക് ഓരോ ഡ്രോയറും കൂടെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാത്റൂമൊന്ന് കയറി കണ്ടാലോ ഇതാ നമ്മുടെ ബാത്റൂം നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബാത്ത് റൂം നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാം ഇപ്പം നമുക്ക് പ്രൈവസി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈവസിക്ക് വേണ്ടിയിട്ട് കട്ട് നമുക്ക് താത്തു പൊക്കു ചെയ്യാൻ പറ്റും അതിനുള്ള ഫെസിലിറ്റി അവർ തന്നിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ ചെയ്തിട്ട് അത് അടച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് കുളിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നൈസ് ആയിട്ടുള്ളൊരു വാഷ് ഏരിയ കാണാം അതുപോലെ ടവൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഹെയർ ഡ്രയർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു ഗ്ലാസ് അതുപോലെ നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹെയർ ഡ്രയർ യൂസ് ചെയ്യാൻ ഒരു ഓപ്ഷൻ പിന്നെ ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് നമുക്ക് ലോഷൻ തന്നിട്ടുണ്ട് ഹാൻഡ് വാഷും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നൈറ്റ് ആയി നൈസ് ആയിട്ടുള്ളൊരു നമ്മുടെ ഗ്ലാസ്സും നമുക്കിവിടെ കാണാൻ പറ്റും അത് കഴിഞ്ഞ് റൈറ്റ് സൈഡിലേക്ക് നോക്കഴിഞ്ഞാൽ ടിഷ്യൂസ് ചെറിയ ടവൽസ് ആ പിന്നെ അവർ കുറച്ച് ബ്രഷ് ആൻഡ് പേസ്റ്റ് ഒക്കെ തന്നിട്ടുണ്ട് ബ്രഷിൻ്റെ പേസ്റ്റിൻ്റെയൊക്കെ കവറും കാര്യങ്ങളും അവരിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ അത്യാവശ്യം വേണ്ട ഷേവിംഗ് കിറ്റ് ഷവർ ക്യാപ്പ് വാനിറ്റി കിറ്റ് അങ്ങനെ അത്യാവശ്യം വേണ്ട സംഭവങ്ങളെല്ലാം അവരിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്ത് കഴിയുമ്പം ഇവിടെയാണ് നമ്മുടെ ടോയ്ലറ്റ് അവിടെ നമുക്ക് ഒരു ഇൻ്റർകോം കൊടുത്തേക്കുന്ന കാണാം അതുപോലെ അത് നല്ല നൈസായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അതിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ ഷവർ എന്ന് പറയുന്നത് ഷവർ നമ്മൾ കയറിയെ കാണാൻ പറ്റും നമുക്ക് ഷാംപൂ ഉണ്ട് കണ്ടീഷണർ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഷവർ ജെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതവിടെ രണ്ട് ടൈപ്പ് ഷവർ കാപ്പ് ഷവർ ക്യാപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒന്നീ ഈ പറയുന്നവർക്ക് നമുക്ക് എടുത്ത് ഏത് രീതിയിൽ വേണമെങ്കിലും ഷവർ യൂസ് ചെയ്ത രീതിയിലും അതുപോലെ തന്നെ ടോപ്പ് ഹെഡിലുള്ളതും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഷവർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് അതിനും വീണ്ടും സെപ്പറേറ്റ് ടവൽസ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ വാഷ്റൂം അടിപൊളിയായിട്ടുണ്ട് ഇതുപോലെ തന്നെ ഇവിടെ ആണെങ്കിൽ പോലും ബാത്റൂപ്പിലാണെങ്കിൽ പോലും നമുക്ക് കണ്ടോ നമുക്ക് എടുത്ത് യൂസ് ചെയ്യത്തക്ക രീതിയിൽ നമുക്ക് ഇവിടെ ഒരു ഹെഡ് ഷവർ ഹെഡ് പോലത്തെ തന്നിട്ടുണ്ട് അതുകൂടാതെ ഫില്ല് ചെയ്യാനുള്ള ടാപ്പും അതിൻ്റെ പൈപ്പും എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും പിന്നെ നമ്മുടെ ഈ കർട്ടൻ ക്ലോസ് ചെയ്യുന്നത് എവിടെയാണെന്ന് ഞാൻ ഇപ്പോഴും കണ്ടിട്ടില്ല അതിൻ്റെ സ്വിച്ച് ഇവിടെ എവിടെയെങ്കിലും കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് വെച്ച് നമുക്ക് എന്താണെങ്കിലും കർട്ടൺ ക്ലോസ് ചെയ്യാൻ പറ്റും ബെഡ്റൂമിൻ്റെ ഭാഗത്തായിട്ട് ഇവിടെയാട്ടോ നമ്മൾ എ സി കണ്ട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് എ സി ടേൺ ഓൺ ചെയ്യാനും അതുപോലെ തന്നെ ഓഫ് ചെയ്യാനും ഒക്കെ നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഫുൾ എ സി കൺട്രോൾ നമുക്ക് ഈ യൂണിറ്റിലാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് പിന്നെ നമ്മൾ കുറച്ചും കൂടി ഇങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് നിറയെ കബോർഡ്സ് ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ കബോർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് എങ്ങനെ കബോർഡ് തുറക്കാൻ പറ്റും നോക്കിയാലോ ടൈറ്റാണ് ഓക്കെ ഓക്കെ ഓ കബോർഡ് തുറന്നു കഴിഞ്ഞപ്പോഴും അടിപൊളിയാട്ടോ നമുക്ക് ഈ പറയുന്ന കണക്ക് കുളി കഴിഞ്ഞിട്ട് ഡാൻ വേണ്ടിയിട്ട് പറ്റിയൊരു പൈജാമാസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ചെറിയ ചെപ്പൽ തന്നിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഷൂ സ്പോഞ്ച് എല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അയൺ ബോക്സും അയൺ ടേബിളും നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഹാങ്ങേഴ്സും അത്യാവശ്യം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെ നമുക്ക് ഒരു വീണ്ടും ഒരു സ്വിച്ച് ബോർഡ് നമുക്ക് തന്നിട്ടുണ്ട് അതുപോലെ നൈസായിട്ട് മേളിലും നിറയെ സ്പേസ് ഉണ്ട് അതുപോലെ ഈ കബോർഡിന് ഒരു ലൈറ്റും ഉണ്ട് അതും അടിപൊളിയാണ് അപ്പം നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം അടുത്ത കബോർഡൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ആ ഈ കബോർഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോഴും ഈ പറയുന്ന കണക്ക് സെയിം തന്നെ എല്ലാ ഫെസിലിറ്റിയും അവരുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ പറയുന്ന കണക്ക് ഒരു ലോക്കും നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഗ്ലാസ്സിലുള്ള രണ്ട് മൂന്ന് ചെറിയ കബോർഡ്സും കൂടെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇവിടെ നല്ല നൈസായിട്ട് തന്നെ കയറി വരുന്ന പോർഷൻ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഈ പോഷണം നല്ല അടിപൊളിയായിട്ട് തന്നെ മൊത്തത്തിലെല്ലാം സൂപ്പറാണ് കയറി വന്നു കഴിഞ്ഞപ്പം വീണ്ടും ഇവിടെ ഒരു ഗ്ലാസ് ഒക്കെ കാണാം അതും കിടവാണ് മൊത്തത്തില് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ അടിപൊളിയാട്ടോ ഒന്നും പറയാനില്ല ഭയങ്കര സൂപ്പർ ഇനിയിപ്പോ നമുക്ക് ഇവിടെ എന്തൊക്കെയാ ഉള്ളത് നോക്കിയാലോ ആ ഇവിടെ നമുക്ക് ചെറിയൊരു ഇതുണ്ട് ഓ ഇതും രസം സോ സീ നമുക്ക് ടീ ആൻഡ് കോഫി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്താ കെറ്റിൽ ഗ്ലാസ് കോഫി പൗഡേഴ്സ് മിൽക്ക് പൗഡറ് ടീ പൗഡർ ഷുഗർ എല്ലാം ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് അടുത്തതൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക് എന്തെങ്കിലും ഉണ്ടോ ഇതൊക്കെ കാലി കേട്ടോ നമുക്ക് എന്തെങ്കിലും വേണം ആ അതേ നോക്ക് വീണ്ടും അവർ തന്നേക്കുന്നേ നാച്ചു ചിപ്സ് ദെ നട്ട്സിൻ്റെ ഒരു പാക്കറ്റ് ബദാമിൻ്റെ ഒരു പാക്കറ്റ് ദെൻ ഒരു ജ്യൂസ് ഇത്രയും ഇവർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി ഇപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഓക്കെ ഇത്തിൽ രണ്ട് ഗ്ലാസ് ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ എൻ്റെ ഓപ്പണിംഗ് ഇച്ചിരി ഫാസ്റ്റ് ടൈപ്പ് ഇവിടെ നമുക്ക് രണ്ട് ഷാംപയിൻ ഗ്ലാസ് അല്ലെങ്കിൽ വൈൻ ഗ്ലാസ് ഒന്നും എന്ന് പറയാം പിന്നെ ഇവിടെ അതുപോലെ തന്നെ വൈൻ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് കാരണം ഇത് രണ്ട് പേർക്കുള്ള ഫെസിലിറ്റി ആളുണ്ട് എല്ലാം തന്നെ രണ്ട് ഗ്ലാസ് വെച്ച് തന്നെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് കേട്ടോ നമ്മുടെ ഫ്രിഡ്ജ് കാണാവുന്നത് നമ്മുടെ ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആയി നമുക്ക് കുറേ ഡ്രിങ്ക്സ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇങ്ങനെ പല ഡ്രിങ്ക്സ് ബിയർ ഒക്കെ നമുക്കിവിടെ കാണാം കൂൾ വാട്ടർ ബൗണ്ടി ആപ്പിൾ ജ്യൂസ് കൊക്കോ കോള എല്ലാം നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ അടിപൊളിയാണ് ഫ്രിഡ്ജ് ഫ്രിഡ്ജ് നിറയെ ഐറ്റംസ് ഉണ്ട് ബെഡ്റൂം അടിപൊളിയാട്ടോ ഒന്നും പറയാനില്ല ഈ ഏരിയ അത്യാവശ്യം സ്പേഷ്യസ് ആണ് മൊത്തത്തിൽ എ ക്ലാസ് എന്ന് തന്നെ പറയാൻ പറ്റും അത്രയും അടിപൊളിയാണ് അപ്പൊ നമ്മൾ ആദ്യം കണ്ടുപിടിക്കാതെ കട്ടന്റെ സ്വിച്ച് താട്ടോ സോ ഇത് നമുക്ക് കട്ടൺ താത്താനും ഇത് മേളിലേക്ക് പൊക്കാനും ഇത് ഇടയ്ക്ക് വെച്ച് നമുക്ക് പകുതിക്ക് വെച്ച് നിർത്താനുമുള്ള സ്വിച്ച് ആണ് അപ്പം നമുക്ക് കണ്ടോ പുളുതി കട്ടൺ അപ്പ് വേർഡ്സ് പ്രസ് ടു സ്റ്റോപ്പ് ആൻഡ് പ്രസ് ദി കട്ടൻ ഡൗൺ വേർഡ്സ് സോ നമ്മളിപ്പം താഴത്തേക്ക് ഞെക്കിക്കഴിഞ്ഞാൽ കണ്ടോ കട്ടൻ ഫുള്ളി ഓട്ടോമാറ്റിക്കായിട്ട് താഴത്തേക്ക് ചാർന്നതെന്ന് നമുക്ക് കാണാം ഇപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന മൈലിൽ ഞെക്കിക്കഴിഞ്ഞാൽ കണ്ടോ അവിടെ വെച്ച് സ്റ്റോപ്പും അങ്ങനെയാണ് നമ്മൾ കട്ടൻ മൂവ്മെൻറ്റ് ഇവിടെ മാനേജ് ചെയ്യുന്നത് അടുത്ത റൂമിൻ്റെ ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിമോട്ട് ആട്ടോ ഈ റിമോട്ടിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കട്ടൺ ഓപ്പൺ ചെയ്യാമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഈ അടുക്കത്തെ മൈൽ ഒക്കെ കഴിഞ്ഞാൽ എവിടെ വെച്ച് വേണമെങ്കിലും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം അതുപോലെ വീണ്ടും നമുക്ക് കട്ടൺ വീണ്ടും ഫുള്ളി ഓപ്പൺ ചെയ്യണമെങ്കിലോ അതുപോലെ തന്നെ ക്ലോസ് ചെയ്യാനോ നമുക്ക് ഈ റിമോട്ട് വെച്ച് പൊട്ടും സോ ഞാൻ എനിക്ക് ഇത്രയും ഓപ്പൺ ചെയ്ത് തരുന്നാൽ മതിയായതുകൊണ്ട് ഇതിൽ നിർത്തി അപ്പോൾ നമുക്ക് വ്യൂ ഒന്ന് നോക്കിയാലോ പുറത്ത് എങ്ങനെയുണ്ടെന്ന് ടെൻത് ഫ്ലോറിലാട്ടോ എൻ്റെ ഹോട്ടലിൽ റൂം സിറ്റുവേറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് നല്ലൊരു അടിപൊളി വ്യൂ നമുക്ക് കാണാൻ പറ്റും കണ്ടോ മെട്രോ ലൈനും അതുപോലെ തന്നെ റോഡും എല്ലാം നമുക്ക് നല്ല ക്ലിയറായിട്ട് കാണാൻ പറ്റും ഇതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ ഏരിയ എന്ന് പറയുന്നത് ഇതും നല്ല സ്പേഷ്യസ് ആൻഡ് വൈഡ് ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂൾസ് ആണ്